നമസ്കാരം. സെല്ലുലോയിഡ് ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നോട്ടീസ്. പത്രികാ സമർപ്പണത്തിന് മുന്നേ തന്നെ രാഹുൽ ഗാന്ധിയുടെ പൗരത്വത്തെ സംബന്ധിച്ച് വിവാദങ്ങൾ ഉയർന്നിരുന്നു. ഇപ്പോഴത്തെ ശക്തമായ സാഹചര്യത്തിൽ BJP നേതാവ് സുബ്രഹ്മണ്യ സ്വാമിയുടെ പരാതിയിന്മേലാണ് നടപടി. അമേഠിയിലെ പത്രികാ സമർപ്പണത്തിന് മുൻപ് അവിടുത്തെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ഇതേ വിഷയത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു. തുടർന്ന് പത്രിക സ്വീകരിക്കുവാൻ കാലതാമസം നേരിട്ടിരുന്നു. ഇപ്പോൾ BJP നേതാവിന്റെ പരാതിയിൽ UKയിൽ രാഹുൽ ഗാന്ധി ഡയറക്ടറായി ചുമതലയേറ്റ ബാക്കോപ്സ് ലിമിറ്റഡ് എന്ന കമ്പനി 2003 രജിസ്റ്റർ ചെയ്തതായി പറയുന്നുണ്ടെന്ന് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നോട്ടീസിൽ പറയുന്നു. രാഹുൽ തന്നെയാണ് കമ്പനിയുടെ സെക്രട്ടറി എന്നും കമ്പനിയുടെ വാർഷിക നികുതി അടച്ച 2005 ഒക്ടോബറിലെയും 2006 ഒക്ടോബർ 31 കാലയളവിൽ താങ്കൾ 1970 June 19 ജനിച്ചതെന്നും ബ്രിട്ടീഷ് പൗരത്വം ഉണ്ടെന്നുമാണ് നോട്ടീസിൽ പറഞ്ഞിട്ടുള്ളത്. 2009 February 17 പിരിച്ചുവിടൽ അപേക്ഷയിലും രാഹുലിന് ബ്രിട്ടീഷ് പൗരത്വമുള്ളതായി കാണിക്കുന്നുണ്ട്. രണ്ടാഴ്ചയ്ക്കുള്ളിൽ കൃത്യമായ രേഖകൾ സമർപ്പിക്കണമെന്നും സത്യം തെളിയിക്കണമെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു. എന്നാൽ 2016 രാഹുൽ ഗാന്ധി സുബ്രഹ്മണ്യ സ്വാമിയെ വെല്ലുവിളിച്ചിരുന്നു. അദ്ദേഹം രാജ്യത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും തെളിവുകൾ ഹാജരാക്കട്ടെ എന്നും രാഹുൽ പറഞ്ഞു. എന്നാൽ തോൽവി ഭയന്നുകൊണ്ടാണ് അമിത്ഷായും അതുപോലെ മോദിജിയും മെനഞ്ഞെടുത്ത കഥയാണിതെന്നാണ് കോൺഗ്രസ് നേതാവ് സഞ്ജീവ് ഝാ പറയുന്നത്. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. സെല്ലുലോയിഡ് ഓൺലൈൻ ന്യൂസ്.